സുപ്രധാനമായിട്ടുള്ള റിയാസ് മാലവി കേസിലെ വിധി ഇന്നാണ് വന്നത്. പ്രതികളായിട്ടുള്ള 3 ആർഎസ് പ്രവർത്തകരെ വിടുതൽ നൽകിക്കൊണ്ടുള്ള വിധിയാണ് ഇന്ന് വന്നത്. ഇതിനെക്കുറിച്ച് ഇന്ന് കാസർഗോഡുണ്ടായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അതിനൊപ്പം തന്നെ കുതിരിപ്പുമായിട്ട് ഒരു ചോദ്യം കോൺഗ്രസിൻ്റെ മാധ്യമമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദിനപത്രമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ കാസർഗോഡ് ലേഖകൻ ചോദിച്ചു. അതിനുള്ള ഒന്നാം തരം മറുപടി കൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഒരു വ്യാജ വാർത്ത ചമച്ച എത്തിക്കാനുള്ള ആ കോൺഗ്രസിൻ്റെ മാധ്യമ പ്രവർത്തകൻ്റെ ശ്രമത്തെ കൂടി വ്യക്തമായിട്ട് MV ഗോവിന്ദൻ മാഷ് തടയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ്. ഒരു പ്രതിനെ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാരിന് നഷ്ടപരിഹാരം പോലും കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ന്യൂനപക്ഷ പ്രേമത്തിന്റെ അവസ്ഥ തന്നെയാണ് എന്താ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ 3 കാര്യത്തെ പറ്റി ഭരണകൂടത്തിന്റെ ഭാഗത്ത് അറിയാം. നമുക്ക് പറയണം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ. ഈ ലെജിസ്ലേച്ചറിലാണ് 5 കൊല്ലം കൂടുമ്പോൾ മാറ്റം വരുന്നത്. എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും കുറച്ചെയാണ് മാറ്റില്ല. ഇതിപ്പോ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട കേസാണ്. വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നത് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം. ചാർജ്ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു പഴുതുണ്ട് എന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ കൃത്യമായിട്ട് ചാർജ്ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. ആരും കാലുമാറിയിട്ടില്ല, ഒരു പ്രതി പോലും കാലുമാറിയിട്ടില്ല. എല്ലാ സാക്ഷികളും സാക്ഷികൾ ആരും കാലുമാറിയിട്ടില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. എന്നിട്ട് വിധി വന്നിരിക്കുന്നു. ആ വിധി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ, ഇവിടെ തുറന്നല്ലോ. നല്ല രീതിയിൽ വെറുതെ പറയാണ്, ആവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ട. അദ്ദേഹം ഒരു CPM ഇനി കേസ് വാദിക്കാൻ 5 CPM എവിടെ പോയി കേസ് വാദിക്കാൻ? അതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പൊളിറ്റിക്കൽ അല്ലാതെ. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ചാണ്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ കാര്യം CPM വേറെ കട്ടാൻ വേറെ അവസരം. അപ്പോ വെറുതെ ആവശ്യമില്ലാതെ ഭീഷണായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞത്, ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്, ഭീഷണായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ മനസ്സിലായല്ലോ. അത് എക്സിക്യൂട്ടീവിൽ മാറ്റില്ല, ജുഡീഷ്യറിയിൽ മാറ്റില്ല, മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രം. ആ ലെജിസ്ലേച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ കൃത്യമായിട്ട് കേസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം ശരിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസ് ഉള്ളത്. ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിന്റെ അകത്ത് എല്ലാ അർത്ഥത്തിനും നേരം പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അത് കാര്യമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ, സാക്ഷികൾ ആരും കൂടുമാനിട്ടില്ലല്ലോ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയല്ല ഉണ്ടായിരുന്നത്. എവിടെയോ പോരായ്മയുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതായിരുന്നില്ലേ? സുപ്രീം കോടതിയുടെ വിധിയുടെ മേലെ ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത സമീപനത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇവര് ജഡ്ജസിനെ തീരുമാനിക്കേണ്ടതിന്റെ അധികാരാവകാശങ്ങൾ കോളേജിയത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യറിയെ തീരുമാനിക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ പറയുന്ന ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിവിടെ കൈകാര്യം ചെയ്യണം, ഇനി അപ്പീൽ പോയാലോ? ഇനി എവിടെയെല്ലാം അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്? അപ്പീൽ പോയി ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം തന്നെയാണ്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം എന്ന് പറഞ്ഞാൽ കയറി പോയി ബെല്ലടിച്ച് പുറത്തിറക്കി കൊട്ടിക്കൊന്നവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. രണ്ടും ശരിയാണ്, മരിച്ചു എന്നുള്ളത് ശരിയാണ്, കൊന്നവരും വളരെ കൃത്യമാണ്. എന്നിട്ട് കേസ് വിധി കഴിയുമ്പോൾ അതിന് തികച്ചു വ്യത്യസ്തമായൊരു വിധി വന്നിരിക്കും. ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം, ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ഇപ്പം. അത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റും. ആവശ്യമായ എല്ലാ നിലപാടും